ആലപ്പുഴയിൽ നടന്ന എസ് ഡി പി ഐ റാലിക്കിടെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിന് 24 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. റാലിയിൽ എസ് ഡി പി ഐ പ്രവർത്തകൻ്റെ ചുമലിലിരുന്ന് കുട്ടി വിളിച്ച മുദ്രാവാക്യം ഇവർ ഏറ്റുപറയുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുമെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി എ നവാസ്, കുട്ടിയെ ചുമലിലിരുത്തിയിരുന്ന അൻസാർ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ഈ മാസം 31 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മുദ്രാവാക്യം വിളിച്ച കുട്ടിയും കുടുംബവും ഒളിവിലാണ്. ഇവരെയും കേസിലെ രണ്ടാം പ്രതി പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി മുജീബിനെയും പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വർഗീയ ധ്രുവീകരണത്തിനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നതെന്നും കുളം കലക്കി മീൻ പിടിക്കുന്ന ഹീനമായ രാഷ്ട്രീയ തന്ത്രം ഒഴിവാക്കണമെന്നും എസ് ഡി പി ഐ നേതാക്കൾ ആലപ്പുഴയിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, കാരണം ആവശ്യമില്ലാതെ പാർട്ടിയെ വലിച്ചിഴയ്ക്കുന്നു. ബോധപൂർവമാണ്, അറിവില്ലാഞ്ഞിട്ടല്ല. കാരണം ഹൈക്കോടതി പോലും ഡയറക്ഷൻ ഉള്ളതല്ലേ ആ പ്രോഗ്രാം? നമ്മളൊക്കെ പേപ്പർ വായിക്കുന്നവരാണല്ലോ, നമുക്ക് മനസ്സിലാവൂലേ? അന്ന് ഹൈക്കോടതി പറഞ്ഞെന്താ, ഈ പരിപാടിക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആലപ്പുഴ എസ് പിയോട് പറഞ്ഞു. പക്ഷേ അത് ഗവൺമെന്റിന് അറിയാഞ്ഞിട്ടല്ലോ, ലോ ആൻഡ് ഓർഡർ കൈകാര്യം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇത് അറിയാൻ പാടില്ല എത്ര പാർട്ടിയുണ്ടെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ ഓരോ പാർട്ടികളും എടുത്തു നോക്കിയാലൊക്കെ അറിയാം, മുഴുവൻ അറിയില്ല. അപ്പൊ ഇപ്പൊ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന 2700 പാർട്ടികൾ ഇന്ത്യ രാജ്യത്ത് രജിസ്ട്രേഷൻ ഇല്ലാണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നടപടി നമ്മുടെ രാജ്യത്തില്ല, എന്തിനു വേണ്ടിയാണെന്നൊക്കെ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർക്ക് അറിയാം. സി മലയാളം ന്യൂസ്, ആലപ്പുഴ.